ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും സഭയിൽ ഉള്ളത്. 326 സെൻറ് ഹെലന വിശുദ്ധ ഹെലനയിലൂടെ യഥാർത്ഥമായ കുരിശ് കണ്ടെത്തിയത്, പിന്നീട് 335 പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കുരിശ് ദർശിക്കാനുള്ള അവസരം നൽകിയത്, പിന്നീട് പേർഷ്യക്കാരുടെ കയ്യിൽ നിന്ന് ഈ കുരിശ് വീണ്ടെടുക്കുന്നത് 628. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ തിരുനാളുമായിട്ട് അനുബന്ധിച്ച് നമ്മൾ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും. ഒന്നാമതായിട്ട് 326 വിശുദ്ധ ഹെലന ജെറുസലേമിലേക്കൊരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. അവിശുദ്ധയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആഗ്രഹമെന്ന് പറയുന്നത് ഈശോയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വീണ്ടെടുക്കുകയും അവിടെ നല്ല ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാൽവരിയുമായിട്ട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജെറുസലേമിലേക്ക് ഇവർ തീർത്ഥാടനം നടത്തുകയും കാൽവരിക്കൊന്നും അതുപോലെ തന്നെ ഈശോയെ അടക്കിയ കബറിടവുമൊക്കെ കണ്ടെത്തുകയും ചെയ്തു. അവിടെ ഇവർ ഈ മൂന്ന് കുരിശുകൾ കാണാനിടയായി. അവിടുത്തെ ഒരു ലോക്കൽ ബിഷപ്പിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുക, ഇതിൽ ഒരു കുരിശാണ്, ഈ മൂന്ന് കുരിശുകളാണ് ഈശോയെയും രണ്ട് കള്ളന്മാരെയും ക്രൂശിക്കാനായിട്ട് അവർ റോമാക്കാർ ഉപയോഗിച്ചത് എന്നുള്ള ഒരു വിവരം ഇവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഇതിൽ ഏതാണ് ഈ കുരിശ് എന്ന് ഈ വിശുദ്ധയ്ക്ക് അറിയാത്തതുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടും രോഗിയായ ഒരു സ്ത്രീയെ ആ മൂന്ന് കുരിശിനെയും സ്പർശിക്കാനായിട്ട് വിടുകയാണ്. അതിൽ ഈശോയുടെ കുരിശിനോട് സ്പർശിച്ചപ്പോൾ ആ രോഗിക്ക് സൗഖ്യം നൽകുകയും അതുവഴി വിശുദ്ധ ഹെലനയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു, അതാണ് യഥാർത്ഥമായ കുരിശ്, ഈശോയെ കുരിശിൽ തറച്ച കുരിശ് അതാണെന്ന് മനസ്സിലാകുകയും അത് കണ്ടെത്തുകയും പിന്നീട് കോൺസ്റ്റൻറ്റൈൻ എംപററിൻ്റെ നിർദ്ദേശപ്രകാരം ജെറുസലേമിൽ ഒരു ദേവാലയം നിർമ്മിക്കുകയും ആ ദേവാലയത്തിൽ ഇത് ഈ കുരിശിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് 335 ഈ കുരിശിനെ പൊതുജനങ്ങൾക്ക് ദർശിക്കാനായിട്ടും വണക്കത്തിനുമായിട്ടും നൽകുകയാണ്. അന്നാണ് ആദ്യമായിട്ട് ഈശോയുടെ കുരിശിനെ, ഈശോയെ ക്രൂശിച്ച കുരിശിനെ ആദ്യമായിട്ട് ജനങ്ങൾ വണങ്ങുന്ന വർഷം. പിന്നീട് കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പേർഷ്യക്കാരെ ഈ ജെറുസലേം അവർ പിടിച്ചെടുക്കുകയും ഈ കുരിശിനെ അവർക്കൊരു ട്രോഫി എന്നൊരു തരത്തിൽ അവരത് അവരുടെ കരങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഒരു സൊറാസ്ട്രിയൻ റിലീജിയൻ മതത്തിലാണ് ഈ പേർഷ്യക്കാർ അന്ന് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഈ കുരിശിരിക്കുന്നത് ഒട്ടും ഭംഗി അല്ലാത്തൊരു കാര്യമായിരുന്നു. അവരൊട്ടും ആരാധന ഒരു വണക്കത്തോടു കൂടിയ ഒന്നുമല്ലായിരുന്നു ഈ കുരിശിനെ കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ 628 പേർഷ്യക്കാരുമായിട്ട് ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ഒരു എംപറർ, ഒരു ഭരണാധികാരി യുദ്ധം ചെയ്യുകയും ഈ ജെറുസലേം വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കുരിശ് അവരുടെ കരങ്ങളിൽ നിന്ന് ക്രൈസ്തവർക്ക് തന്നെ വീണ്ടെടുക്കുകയും അന്ന് മുതൽ സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായിട്ട് ആചരിക്കാനും തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഈശോയുടെ കുരിശിന് എത്രയധികം മഹത്വം കൊടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ കുരിശ് വഴിയാണ് നമ്മളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടത്. നമ്മളെല്ലാവരും രക്ഷയുടെ മാർഗം, രക്ഷയുടെ പാത കണ്ടെത്തി തുടങ്ങുന്നത് ഈശോയുടെ ഈ കുരിശിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുരിശ് എത്രയധികം വലുതാണ്, എത്രയധികം മേന്മയുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. യേശുനാഥൻ മത്തായിയുടെ സുവിശേഷം 16:24-25 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച്
തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ കുരിശുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും അത് നമ്മുടെ രോഗങ്ങളായിട്ടായിരിക്കാം, നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളായിട്ടായിരിക്കാം, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ പല വിധത്തിൽ ഈ കുരിശുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. യേശുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസം നമ്മളെല്ലാവരും ധ്യാനിക്കേണ്ടുന്ന കാര്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കുരിശുകളെ എടുത്തുകൊണ്ട് ഈശോയെ അനുഗമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ കുരിശിന് പുകഴ്ച നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ അനുദിനത്തിലെ കുരിശുകളെ വഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പലപ്പോഴും ഈ കുരിശുകളെ വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും വഴുതി മാറാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യരാണ് നമ്മൾ പലപ്പോഴും. അതാണ് മാനുഷികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അതിലുപരിയായിട്ട് ഈ കുരിശുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കുരിശുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളായിട്ട് ഒരിക്കലും നമുക്ക് മാറാതിരിക്കാം. കുരിശുകളെടുത്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോകുന്ന വ്യക്തികളായിട്ട് രൂപപ്പെടാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുരിശിന് എന്നൊന്നും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.